കേരളത്തിന്റെ വികസനം തടയാനിത് വഴിവെക്കുമല്ലോ എന്നുള്ളതിലാണ് അവർക്ക് സന്തോഷം. എന്നാൽ നമുക്ക് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചേ പറ്റൂ. നാടിന്റെ വികസനം പ്രധാനമാണ്. അതിലെ കേന്ദ്ര സർക്കാരിന്റെ സഹകരണവും പിന്തുണയും ഔദാര്യമല്ല ഈ നാടിന്റെ സംസ്ഥാനത്തിന്റെ അവകാശമാണ്. അതാണ് നാട് ചോദിക്കുന്നത്. അതാണ് എൽഡിഎഫ് ഇന്നി പ്രതിഷേധ സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ന്യായമായ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഉണ്ടാവണം. ഈ പറയുന്ന ഓരോ പ്രശ്നത്തിലുമുള്ള അവഗണന ഇപ്പോ സ്വകാര്യവൽക്കരണ പട്ടികയിലും പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഞാൻ ബോധപൂർവം പറയാതിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാം അതിനെതിരെ പ്രതിഷേധിച്ചു. ഇവിടെ സംസ്ഥാന സർക്കാർ എടുത്തു കൊടുത്ത ഭൂമി അവിടെയാണ് വിമാനത്താവളം. സംസ്ഥാന സർക്കാരിന് വിമാനത്താവളം നടത്തിയുള്ള നല്ല അനുഭവം സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് നമ്മൾ ഏൽപ്പിക്കില്ല. ഞങ്ങൾക്ക് സ്വന്തമുണ്ട് എന്ന് കേന്ദ്രം. ഇതല്ലേ നയം? ഇപ്പൊ കോഴിക്കോട് സാധാരണഗതിയിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങിയതാണ് നേരത്തെ. ഇപ്പോഴേ ആ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ വിമാനത്താവളങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, നമ്മുടെ നാട് ആരോഗ്യ മേഖലയിൽ പ്രശസ്തം, പക്ഷേ എയിംസ് കേരളത്തിനില്ല. പണ്ട് പണ്ടേ പട്ടികയിലുണ്ട്. എന്ത് ന്യായമാണ് എയിംസ് ഇല്ലാത്തതിന്? എല്ലാ രീതിയിലും അർഹതയുള്ള സംസ്ഥാനം. എന്താണ് അനർഹത? പേരാണോ? കേരളം എന്ന പേരാണോ? വേറെ ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു. കേരളത്തിന് ന്യായമായ ആവശ്യം ഉന്നയിച്ചു. നല്ല സഹാനുഭൂതിയോടെ തന്നെയാണ് അദ്ദേഹം കേട്ടത്. ഇറങ്ങി വന്ന് ഞാൻ പറഞ്ഞു ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. ആ പ്രതീക്ഷ നഷ്ടപ്പെടാറായിട്ടില്ല. കാരണം അതിൻ്റെ തീരുമാനത്തിന് ഇനിയും മാസങ്ങൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ അതിൻ്റെ ഘട്ടമാണിത്. എന്നാൽ കേരളത്തിൻ്റെ വികസനത്തിന് എതിർ നിൽക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഇടപെടൽ എത്രത്തോളം നീളും എന്ന് പറയാൻ പറ്റില്ല. കേന്ദ്രത്തിൻ്റെ കേരളത്തോട് ഇതേവരെ കാണിച്ച എയിംസ് തരാത്ത നീതികേട് പരിഹരിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സംസ്ഥാന തലസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായി അതിവിപുലമായൊരു പദ്ധതി ഔട്ടർ റിംഗ് റോഡ് എന്ന പേരിൽ തയ്യാറാക്കുകയുണ്ടായി. അത് ഭാരത് മാല ഫേസ് ഒന്നിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. പ്രതികരണമൊക്കെ നന്നായിരുന്നു. പക്ഷെ ഇപ്പോ അതിനും ചില ഉടക്കുകൾ വരുന്നു. ഇപ്പൊ ചില വ്യവസ്ഥകൾ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. വ്യവസ്ഥകളെ സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതാണെങ്കിൽ അതെല്ലാ കാലത്തും സംസ്ഥാനം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 25% കൊടുക്കാൻ തീരുമാനിച്ചത്. ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാൻ 50% കൊടുക്കാൻ തീരുമാനിച്ചത്. അതൊന്നും നമ്മുടെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയതുകൊണ്ടല്ല, നമ്മുടെ നാടിന് ഈ പദ്ധതികൾ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. തലസ്ഥാന വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും ഈ ഔട്ടർ റിംഗ് റോഡ് എന്നാണ് കാണുന്നത്. നമ്മുടെ സംസ്ഥാനം ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ. തൊഴിലുറപ്പ് പദ്ധതി ഒരു ഘട്ടത്തിൽ കുടിശ്ശിക 500 കോടിയിൽ പരം പോയി. ആ പദ്ധതി പാവപ്പെട്ടവരെ സഹായിക്കുന്നൊരു പദ്ധതിയാണല്ലോ. കൃത്യമായി കുടിശ്ശിക വരുത്താതെ ആ എടുത്ത ജോലിക്കുള്ള കൂലി നൽകുന്നതിന്
നടപടി സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ ഭൂമി ഏറ്റെടുത്തു കൊടുത്തു, സൗജന്യമായി കൊടുത്തു, അതാണ് ഇൻസ്ട്രുമെന്റേഷൻ ഫാക്ടറി. ഇപ്പോൾ അത് സംസ്ഥാന സർക്കാർ തിരിച്ചേറ്റെടുക്കുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, അപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പോൾ ആ ഭൂമിക്ക് വില വേണമെന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ കൊടുത്ത ഭൂമി, നമ്മൾ എടുത്തു കൊടുത്ത ഭൂമി, അത് ഇത്രയും നാൾ കൈവശം വെച്ചതിന് നമുക്ക് ഇങ്ങോട്ട് കാശ് തരികയാണ് വേണ്ടത്, പക്ഷേ വില ചോദിക്കുന്നു. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. എച്ച് എൻ എല്ലിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നോളൂ, നിങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ. തരാൻ തയ്യാറായില്ല. അവസാനം പൊതുലേലത്തിൽ പങ്കെടുത്തു. ആ പൊതുവായ ബിഡിങ്ങിലൂടെയാണ് ഇപ്പോൾ എച്ച് എൻ എൽ സംസ്ഥാന സർക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അത് പൊതുമേഖലയിൽ തുറന്നുള്ള പ്രവർത്തനം നടത്താൻ തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ചുരുക്കത്തിൽ നാം കാണേണ്ടത്, ഇതുപോലുള്ള പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളം വലിയ തോതിൽ അവഗണിക്കപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് നികുതി വിഹിതം 2000-ത്തിൻ്റെ തുടക്കത്തിൽ 3.05% നികുതി വിഹിതം നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ എത്രയെന്നറിയോ? ഈ 2021 തുടങ്ങുന്നത് 1.92%. വലിയ ഇടിവ് സംസ്ഥാനത്തിന് സംഭവിക്കുകയാണ്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം എല്ലാം മെച്ചപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു. ഇതെല്ലാം വിനയായി മാറിയിരിക്കുന്നു. ഈ മെച്ചപ്പെടലിൻ്റെ ഭാഗമായി നമുക്ക് സാധാരണ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പല സഹായങ്ങളും ലഭിക്കില്ല എന്ന നില വരുന്നു. അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വരുന്നു. ഇപ്പം GST, അതിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട കുടിശ്ശിക, അത് ലഭിക്കാതെ വന്നപ്പോൾ സംസ്ഥാനങ്ങൾ കോടതിയിൽ പോകുമെന്ന നില വന്നു. അപ്പോൾ മാത്രമാണ് അത് അനുവദിക്കുന്ന നിലയുണ്ടായത്. സംസ്ഥാനങ്ങളുടെ താല്പര്യമല്ല നോക്കുന്നത്. ഈ രാജ്യത്തെ വിദേശ നാണയം നേടുന്നതിൽ വലിയ സംഭാവന നൽകുന്ന വിഭാഗമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. ആ പ്രവാസി സഹോദരങ്ങൾക്ക് ഇപ്പോഴൊരു ദുരന്ത കാലമാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാമാരിയുടെ ഭാഗമായി തൊഴിലുപേക്ഷിക്കേണ്ടി വന്നവർ, അവരുടെ പുനരധിവാസം പ്രധാനമാണ്. പക്ഷേ പുനരധിവാസം ഞങ്ങളുടെ ഭാഗമല്ല, നിങ്ങൾ നടത്തിക്കൊള്ളണം എന്നാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പറയുന്നത്. ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമല്ല. അവർ മണധാരണ്യത്തിലടക്കം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നേടുന്ന കാശ് വിദേശ നാണ്യമായി നമുക്ക് ലഭിക്കുകയാണ്. അതിന് പലതരത്തിലുള്ള പാരിതോഷികങ്ങൾ നൽകേണ്ടതാണ്. പക്ഷേ പാരിതോഷികത്തിന് പകരം അവരെ പീഡിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കോവിഡ് കാലം വന്നപ്പോൾ ഇരട്ടിക്കിരട്ടി പീഡനം. വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ 1 വർഷത്തെ ജോലിയുടെ മുഴുവൻ കാശും ഉണ്ടാകാൻ പറ്റില്ല, അത്ര കണ്ടാണ് വിമാനക്കൂലി. ഓരോ ഘട്ടത്തിലും സാധാരണ അന്തരീക്ഷത്തിൽ തന്നെ ആ പ്രവാസി സഹോദരങ്ങൾക്ക് ചില പ്രത്യേക സീസണുകൾ വരുമ്പോൾ, സ്കൂൾ അടക്കൽ, ഉത്സവഘട്ടങ്ങൾ, അങ്ങനെയെല്ലാമുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ വലിയ തോതിലുള്ള യാത്രാക്കൂലിയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. യഥാർത്ഥത്തിൽ കൊള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ വലിയ തോതിൽ ചൂഷണം ചെയ്യൽ. ഇതവസാനിപ്പിക്കണമെന്ന് പല ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ഒരു നടപടിയുമില്ല. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ധാരാളം പ്രതിപക്ഷ നേതാക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച്
ഇവിടെ സംസാരിക്കാനുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന കൂട്ടർ ഇത്തരം കാര്യങ്ങളിൽ സന്തോഷിക്കുകയാണ്. കേരളത്തിന്റെ വികസനം തടയാനിത് വഴിവെക്കുമല്ലോ എന്നുള്ളതിലാണ് അവർക്ക് സന്തോഷം. എന്നാൽ നമുക്ക് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചേ പറ്റൂ. നാടിന്റെ വികസനം പ്രധാനമാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണവും പിന്തുണയും ഔദാര്യമല്ല, ഈ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അതാണ് നാട് ചോദിക്കുന്നത്. അതാണ് എൽ ഡി എഫ് ഇന്ന് പ്രതിഷേധ സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ന്യായമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടാവണം. ഈ പറയുന്ന ഓരോ പ്രശ്നത്തിലുമുള്ള അവഗണന അവസാനിപ്പിക്കണം. ഒരു സംസ്ഥാനമെന്ന നിലയിൽ സംസ്ഥാനത്തിന് സംതൃപ്തി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകണം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. അതിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമന്വയനായ നേതാവ് സഖാവ് സി ജി ഭാഗവൻ നിങ്ങളെ അഭിസംബോധന സംസാരിക്കും. ഞങ്ങളുടെ സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.